എക്സസൈസിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ടു പോൾസ് ഓഫ് ഹൈറ്റ് 3 meter and 2 meter ആർ ഇറക്റ്റഡ് അപ്രൈറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് റോപ്സ് ആർ സ്ട്രെച്ച്ഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ഈച്ച് ടു ദി ഫുട്ട് ഓഫ് ദ അതർ. എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? 3 meter and 2 meter ഉയരമുള്ള രണ്ട് കമ്പുകൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, കുത്തനെ നിലത്തു നാട്ടി ഓരോ കമ്പിൻ്റെയും മുകളറ്റത്ത് നിന്ന് മറ്റേ കമ്പിൻ്റെ ചുവട്ടിലേക്ക് കയർ കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കയറും കൂടി എവിടെ കൂട്ടിമുട്ടും? ഇവിടെ കൂട്ടിമുട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ഹൈറ്റ് എബവ് ദ ഗ്രൗണ്ട് ഡു ദ റോപ്സ് ക്രോസ് ഈച്ച് അതർ. ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് രണ്ട് കമ്പുകൾ അല്ലെങ്കിൽ പോൾസ്. ഇതിന് ഞാൻ എ ബി എന്നും സി ഡി എന്നും പേര് കൊടുക്കുകയാണ്. എ ബി സി ഡി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് കയറും കൂടി ക്രോസ് ചെയ്യുന്ന ഇവിടെ നിന്ന് താഴത്തേക്കുള്ള ഡിസ്റ്റൻസാണ്. ഇത് ഇ, ഇത് എഫ്. ഈ എഫ് ഞാൻ എച്ച് എന്നെടുക്കുന്നു. ഈ എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും എഫ് ഇ സി എന്ന പറയുന്ന ഒരു ചെറിയ ട്രയാങ്കിൾ ഇവിടെ കാണുന്നില്ല, ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് സിമിലർ ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഞാൻ അത് മാത്രം ഒന്ന് പ്രത്യേകിച്ച് വരയ്ക്കുകയാണ്. ഈ എ ബി സിയും ഈ എഫ് ഇ സിയും ഞാനിവിടെ പ്രത്യേകമായിട്ട് വരച്ചു. അപ്പോൾ അതിന് പേര് കൊടുക്കണം. ഇതാണ് എ, ഇത് ബി, ഇത് സി, ഇത് എഫ്, ഇത് ഇ, അപ്പോൾ ഇത് എച്ച് ആണ്. ഈ രണ്ട് ട്രയാങ്കിളിലും എ ബി സിയിലെ ആംഗിളെ കുത്തനെ കമ്പുകൾ നിലത്ത് നാട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 90 degree. ഇത് പിന്നെ ഹൈറ്റ് അല്ലേ, അപ്പോൾ ഇതും 90 degree. പിന്നെ ഈ ആംഗിൾ സി എന്താണ്? ഈ എ ബി സിക്കും എഫ് ഇ സിക്കും കോമൺ അല്ലേ, ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിള് മറ്റൊരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിളുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ഏതാംഗിളും ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ ആംഗിളായ ആംഗിൾ ബിയും ആംഗിൾ ഇയും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? കൺസിഡർ ട്രയാങ്കിൾ എഫ് ഇ സി ആൻഡ് ട്രയാങ്കിൾ എ ബി സി. ആംഗിൾ സി കോമൺ ആംഗിളാണ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ഈക്വൽ ടു ഇ അല്ല, ആംഗിൾ എഫ് ഈക്വൽ ടു 90 degree. പിന്നെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ. ടു ആംഗിൾ ഇഫ് ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ടു ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ദർ തേർഡ് ആംഗിൾ ഓൾസോ ഈക്വൽ. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും എന്ത് ട്രയാങ്കിളാണ്? സിമിലർ ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിളിനെതിരെയുള്ള സൈഡ്സ് എങ്ങനെയാണ്? സെയിം റേഷ്യോ. സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് ആദ്യം ചെറിയ ട്രയാങ്കിളായ എഫ് ഇ സി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ആംഗിൾ കോമൺ ആംഗിൾ ആദ്യം എടുക്കാം. കോമൺ ആംഗിളായ സിക്കെതിരെയുള്ള സൈഡ് എച്ച് ബൈ. അപ്പം വലിയ ട്രയാങ്കിളിൽ ആംഗിൾ സിക്കെതിരെയുള്ള സൈഡ് ഏതാണ്? എ ബി ഈക്വൽ ടു. നമുക്ക് പിന്നെ ചെറിയ ട്രയാങ്കിളല്ലേ ആദ്യം എടുത്തത്, അപ്പോൾ അത് തന്നെ രണ്ടാമത് എടുക്കാം. ആംഗിൾ ഇക്കെതിരെയുള്ള സൈഡ് എഫ് സി ബൈ. അതിൻ്റെ ജോഡി ആംഗിൾ ബി അല്ലേ, ആംഗിൾ ബിക്കെതിരെയുള്ള സൈഡ് എ സി ഈക്വൽ ടു പിന്നെ 90 degree സൈഡ്. ചെറിയ ട്രയാങ്കിളിൽ ഇ സി ബൈ, വലിയ ട്രയാങ്കിളിൽ ബി സി ആണല്ലോ. ഇവിടെ നമുക്ക് എ ബി 3 തന്നിട്ടില്ലേ. ഈ ചോദ്യത്തിൽ എ ബിയുടെ ലെങ്ത് 3 സി ഡിയുടെ ലെങ്ത് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? എച്ച് ബൈ എ ബി എന്താണ്? 3 ഈക്വൽ ടു എഫ് സി ബൈ എ സി ഈക്വൽ ടു ഇ സി ബൈ ബി സി. നമുക്ക് ഇത് രണ്ടും മതി. എച്ച് ബൈ 3 ഈക്വൽ ടു എഫ് സി ബൈ എ സി. ഇത് ഇക്വേഷൻ നമ്പർ 1. നമ്മൾ ഈ
ABC എന്ന് പറയുന്ന ട്രയാംഗിൾ FEC എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാംഗിൾ എടുത്തു. ഇനി നമുക്ക് വേറെ ഒരെണ്ണം ഇല്ല, ഇതേപോലെ ACD എന്ന ട്രയാംഗിളും AFE എന്ന് പറയുന്ന ഒരു ചെറിയ ട്രയാംഗിളും ഇല്ലേ, അത് ഇനി കൺസിഡർ ചെയ്യാം. ആ ട്രയാംഗിൾ ഞാനിവിടെ വരച്ചു, അതിൻ്റെ പേര് കൊടുക്കുകയാണ് AED. ഇത് സി, ഇത് എഫ്, ഇത് നമുക്ക് എച്ച് ആണെന്ന് അറിയാം. ഇതെത്രയാണെന്നും അറിയാം, രണ്ടാണെന്നും അറിയാം. ഇവിടെയും കൺസിഡർ ട്രയാംഗിൾ AFE ആൻഡ് ട്രയാംഗിൾ ACD. കൺസിഡർ ട്രയാംഗിൾ AFE ആൻഡ് ട്രയാംഗിൾ ACD. ഇവിടെ ഒരു കോമൺ ആംഗിൾ ഇല്ലേ, ആംഗിൾ എ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ, എന്താ കാര്യം? കോമൺ ആംഗിൾ. പിന്നെ ഏതാണ് ഈക്വൽ? ഇത് കുത്തനെയാണ് രണ്ട് കമ്പുകൾ നാട്ടിയത്, അപ്പോൾ ആംഗിൾ സി 90 ഡിഗ്രി ആണ്. ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എഫും 90 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ എഫ് ഈക്വൽ ടു 90 ഡിഗ്രി. നേരത്തെ പറഞ്ഞ പോലെ ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ മറ്റൊരു ത്രികോണത്തിലെ രണ്ട് കോണുകളുമായിട്ട് തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ആംഗിൾ ഇയും ആംഗിൾ ഡിയും എന്താണ്? തുല്യമാണ്. ആംഗിൾ ഇ ഈക്വൽ ടു ആംഗിൾ ഡി. റീസൺ നമ്മൾ തൊട്ട് മുമ്പേ എഴുതിയത് തന്നെ. അപ്പോൾ ഈ രണ്ട് ട്രയാംഗിളിലെയും മൂന്ന് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് ഇത് സിമിലർ ട്രയാംഗിൾസ് ആണ്. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ എന്ത് വരും? ആദ്യം നമുക്ക് കോമൺ ആംഗിളിനെതിരെയുള്ള സൈഡ് എടുക്കാം, ചെറിയ ട്രയാംഗിൾ എടുക്കാം. അപ്പോൾ എന്താ പറയുക, ചെറിയ ട്രയാംഗിളിൽ കോമൺ ആംഗിൾ എയ്ക്കെതിരെയുള്ളത് എച്ച്, വലിയ ട്രയാംഗിളിൽ ആംഗിൾ എയ്ക്കെതിരെയുള്ളത് രണ്ട്. അപ്പോൾ ഫസ്റ്റ് റേഷ്യോ എന്ത് വരും? h/2. അപ്പോൾ എന്ത് വരും? h/2 ഈക്വൽ ടു, ഇനി ചെറിയ ട്രയാംഗിൾ ആദ്യം എടുത്തുകൊണ്ട് ഇവിടെ ആംഗിൾ ഈ തന്നെ നമുക്ക് എടുക്കാം, AF/ ആംഗിൾ ഡിക്കെതിരെയുള്ളത് AC. AF/AC ഈക്വൽ ടു, ഇനി 90ക്കെതിരെയല്ലേ വേണ്ടത്, AE അല്ലേ, ചെറിയ ട്രയാംഗിളിലെ 90 ഡിഗ്രിക്കെതിരെയുള്ളത് AE/AD. AE/AD. അപ്പോൾ h/2 ഈക്വൽ ടു AF/AC. ഇത് മാത്രം, ഇത് രണ്ടും മാത്രം നമുക്ക് മതി. ഇത് ഇക്വേഷൻ 2 എന്നെടുക്കുന്നു. ഇക്വേഷൻ 1 h/3 ഈക്വൽ ടു FC/AC ആയിരുന്നു. ഇക്വേഷൻ 2 h/2 h/2 ഈക്വൽ ടു AF/AC ആണ് ഇക്വേഷൻ 2. ഇത് രണ്ടും കൂടി ഇക്വേഷൻ 1 + ഇക്വേഷൻ 2 എന്ത് വരും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? h/3 + h/2 ഈക്വൽ ടു, അതായത് h/3 + h/2 FC/AC + AF/AC ഈക്വൽ ടു FC/AC + AF/AC. ഇത് ഈക്വൽ ടു, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഛേദം AC തന്നെയല്ലേ. ഇവിടെ രണ്ടിടത്ത് ഡിനോമിനേറ്റർ സെയിം ആണ്, AC ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഇത് തന്നെ എഴുതുക AC, പിന്നെ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക FC + AF. FC + AF എന്താണ്? ചിത്രത്തിൽ നോക്കിക്കേ, FC ഇതാണ്, AF ഇതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ AC അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? h/3 + h/2 ഈക്വൽ ടു AC/AC. AC/AC ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ, ഒരേ AC അല്ലേ വന്നത്, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും. അപ്പോൾ അതെന്താണ്? 1. അപ്പോൾ നമുക്ക് എന്തെഴുതാം? h/3 + h/2 ഈക്വൽ ടു 1. നമുക്ക് ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ h/2 + h/3 / 3 × 2 ഈക്വൽ ടു 1. അപ്പോൾ എന്ത് വരും? h/2 എന്ന് പറഞ്ഞാൽ 2h + h/3 എന്ന് പറഞ്ഞാൽ 3h/6 = 1.
അപ്പോൾ ടു എച്ച് പ്ലസ് ത്രീ എച്ച് ഈക്വൽ ടു ബൈ സിക്സ്. ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? വൺ ഇൻറ്റു സിക്സ്. ടു എച്ചും ത്രീ എച്ചും കൂട്ടിയാൽ ഫൈവ് എച്ച്. ഫൈവ് എച്ച് ഈക്വൽ ടു സിക്സ്. എച്ച് ഈക്വൽ ടു എച്ച് ഫൈവ് എച്ച് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു എച്ച് എന്നാണ് അർത്ഥം. അപ്പോൾ എച്ച് ഈക്വൽ ടു ഫൈവ് സമത്തിന് ഇപ്പുറം വരുമ്പോൾ ബൈ ഫൈവ് ആയിരിക്കും. അപ്പോൾ എച്ച് സമയം എന്ത് വരും? ആറിനെ അഞ്ച് കൊണ്ട് ഹരിക്കുക. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. ഒന്ന് ബാക്കി അല്ലേ? ഇനി ഇറക്കിയിടാൻ സംഖ്യ ഉണ്ടാവും? ഇല്ല. അപ്പം പോയിൻ്റ് ഇട്ടിട്ട് പൂജ്യം. അപ്പോൾ രണ്ട് ഐ രണ്ട് പത്ത്. അപ്പോൾ എച്ച് സമയം എന്ത് കിട്ടി? വൺ പോയിൻ്റ് ടു എന്ന് കിട്ടി. അതല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടേക്കിംഗ് ദി ഹൈറ്റ് ഓഫ് ദ പോൾസ് ആസ് എ ആൻഡ് ബി. അതായത് ഈ പോളിൻ്റെ ഹൈറ്റ് എയും ബി ഒന്ന് എടുക്കുക, മൂന്നിനും രണ്ടിനും പകരം. ആൻഡ് ഹൈറ്റ് അബവ് ദ ഗ്രൗണ്ട് ഓഫ് ദ പോയിൻ്റ് വെയർ ദ റോപ്സ് ക്രോസ് ഈച്ച് അതർ ആസ് എച്ച്. ഇത് എച്ച് എന്ന് എടുക്കുക. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ബി ആൻഡ് എച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ കമ്പ് അഥവാ പോളിൻ്റെ ലെങ്ത് ത്രീയും ഈ പോളിൻ്റെ ലെങ്ത് ടൂ ആയിട്ടാണ് നമ്മൾ പിന്നെ ഹൈറ്റ് വൺ പോയിൻറ്റ് ടു എന്ന് കണ്ടുപിടിച്ചത്. ഇനി മൂന്നിന് പകരം എയും രണ്ടിന് പകരം ബിയുമാണെങ്കിൽ ഈ പോളിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഞാൻ ഈ പോൾ കമ്പ് എ ബി എന്നും ഇതെന്താണ് എടുക്കുന്നു? സി ഡി എന്നും എടുക്കുന്നു. ഈ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇ, നേരെ പെർപ്പെൻഡിക്കുലറാണ് എഫ്. ഇത് എച്ച് എന്നും എടുക്കുന്നു. ഇതിൻ്റെ ലെങ്ത് എയും ഇതിൻ്റെ ലെങ്ത് ബിയുമാണ്. അപ്പോൾ എച്ച് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എ ബി സിയും ട്രയാങ്കിൾ എഫ് ഇ സിയും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ എ ബി സിയും എഫ് ഇ സിയും നമുക്ക് പ്രത്യേകം വരയ്ക്കാം. നേരത്തെ പോലെ തന്നെ ഈ ട്രയാങ്കിളിൽ എ ബി എന്താണ്? എ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഈ ആണ്, ഇത് എച്ച് ആണെന്നറിയാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ആംഗിൾ സി കോമൺ ആണ്. ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഏതൊക്കെയായിരുന്നു? എ ബി സിയും എഫ് ഇ സിയും. തൊട്ട് മുമ്പേ ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിളാണ്, മൂന്ന് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അപ്പോൾ എന്ത് വരും? ആദ്യം നമ്മൾ ചെറിയ ട്രയാങ്കിൾ എഫ് ഇ സിയിലെ ആംഗിൾ സിക്കെതിരെയുള്ള സൈഡ് ഇ എഫ് അല്ലേ, ആ അത് എച്ച് ആണ്. അപ്പോൾ എച്ച് ബൈ ആ വലിയ ട്രയാങ്കിളിലെ ആംഗിൾ സിക്കെതിരെയുള്ളത് എ ബി ആണ്, അത് എച്ച് ബൈ എ ഈക്വൽ ടു പിന്നെ ആംഗിൾ ഇക്കെതിരെയുള്ളത് എഫ് സി, എഫ് സി ബൈ ആംഗിൾ ബിക്കെതിരെയുള്ളത് എ സി ഈക്വൽ ടു പിന്നെ 90 ക്കെതിരെയുള്ള ഇ സി ബൈ വലിയ ട്രയാങ്കിളിൻ്റെത് ബി സി. ഇതിനകത്ത് നിന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എച്ച് ബൈ എ ഈക്വൽ ടു എഫ് സി ബൈ എ സി, അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് പരിഗണിക്കുന്നു. ഇനി ട്രയാങ്കിൾ എ സി ഡി ട്രയാങ്കിൾ എ എഫ് ഇ കൺസിഡർ ചെയ്യുക. ഇനി ഈ ട്രയാങ്കിൾ ഇത് നമുക്ക് ബി ആണെന്ന് തന്നിട്ടുണ്ട്, 90 ഡിഗ്രി ആണെന്നറിയാം. അതേപോലെ ഇതും 90 ഡിഗ്രി ആണെന്ന് എഴുതാം. എച്ച് ആണ്, ഇവിടെ ആംഗിൾ എ കോമൺ ആംഗിളാണ്, ഇത് രണ്ടും 90 ആണ്. അപ്പോൾ രണ്ട് ആംഗിൾസ് ഇതിൻ്റെയും എ സി ഡിയുടെ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾസും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ട്രയാങ്കിൾ എ എഫ് ഇയും ട്രയാങ്കിൾ എ സി ഡിയും സിമിലർ ട്രയാങ്കിളാണ്. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അപ്പോൾ നമുക്ക് ഇതേപോലെ റേഷ്യോ എഴുതാമല്ലോ. ചെറിയ ട്രയാങ്കിൾ ആംഗിൾ എയ്ക്കെതിരെയുള്ള എച്ച്, എച്ച് ബൈ വലിയ ട്രയാങ്കിളിൽ ബി ഈക്വൽ ടു ഇതിനെതിരെയുള്ള എ എഫ് ബൈ വലിയ ട്രയാങ്കിളിനെതിരെയുള്ളത് എ സി ഈക്വൽ ടു 90 ക്കെതിരെയുള്ള എ ഇ ബൈ എ ഡി. നമുക്ക് ഇതെല്ലാം വേണ്ട, ഇത് മാത്രം മതി. എച്ച് ബൈ ബി ഈക്വൽ ടു എ എഫ് ബൈ എ സി, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എച്ച് ബൈ എ ഈക്വൽ ടു എഫ് സി ബൈ എ സി, ഇക്വേഷൻ നമ്പർ 2 എച്ച് ബൈ ബി ഈക്വൽ ടു എ എഫ് ബൈ എ സി. ഈ രണ്ട് ഇക്വേഷനും കൂടെ കൂട്ടിയാൽ എന്ത് വരും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? എച്ച് ബൈ എ പ്ലസ് എച്ച് ബൈ ബി ഈക്വൽ ടു എഫ് സി ബൈ എ സി പ്ലസ് എ എഫ് ബൈ
AC. It is equal to, if the denominator is same, then we will write FC plus AF. Numerator is the same. Denominator AC is the same. H by A plus H by B equal to FC plus AF by AC. If FC plus AF is AC, then we will write AC by AC. N the equal to an H by A plus H by B equal to it. Apa H by A plus H by B equal to numerator and denominator same on 1. Cross multiply it and verum H into B plus H into A by A into B equal to 1. And that is H B plus H A by A B equal to 1. By AB samathi nipparam eru. Appa endu veru HB plus HA equal to 1 into AB. Appa endu veru HB plus HA equal to AB. Ippidu n H porathedukkamallo. Ippideyum H undu. Ippideyum H undu. Appa H porathedutal baaki ivide endu undu. B plus A equal to AB. H into B plus A, namak A plus B in edhi kude. Order equal to AB. H into A plus B equal to AB. Appa H sama endu veru. AB by A plus B. Adayadu poles inde height A yum B yum anengil. H sama endu veru. AB by A plus B. Ni adile last question. Prove that height would be the same whatever be the distance between the poles. That is, pole AB and CD in Tamil alla distance varna ledana AC. Distance poles Tamil alla distance maarunnad anusarichu height ne maatam varunnilla ennu telikkanana paranjathu. That is, pole inde length A yum പിന്നെ ബി യുമാണെങ്കിൽ ഹൈറ്റ് എങ്ങനെയാണ് കിട്ടുന്നത് എ ബി ബൈ എ പ്ലസ് ബി അല്ലേ അല്ലേ അതായത് എച്ച് കണ്ടുപിടിക്കാൻ എച്ച് എന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു ആ എയും ബിയും ആയിട്ട് മാത്രമല്ലേ ബന്ധമുള്ളൂ എച്ചിന് എ എന്താണ് ഹൈറ്റ് ഓഫ് ദി പോൾ ഇതും ഹൈറ്റ് ബിയും ഹൈറ്റ് ഓഫ് ദ പോളാണ് അപ്പോൾ എച്ച് എന്തുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ പോളിൻസ് പോൾസിൻ്റെ ഹൈറ്റുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ ഈ പിന്നെ പോളിൻ്റെ ഡിസ്റ്റൻസുമായിട്ട് എച്ചിന് ബന്ധമുണ്ടോ ഇല്ല എച്ച് എന്നുള്ള വിലയിൽ മാറ്റം വരണമെങ്കിൽ ഈ എയും ബിയും മാറിയാലല്ലേ എച്ചിൻ്റെ വിലയിൽ മാറ്റം വരത്തുള്ളൂ കാരണം എച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എ ബി ബൈ എ പ്ലസ് ബി ആണ് ഇപ്പോൾ എ മാറിയാൽ എച്ചിൻ്റെ വിലയിൽ മാറ്റം വരും ബി മാറിയാലും എച്ചിൻ്റെ വിലയിൽ മാറ്റം വരും അല്ലാതെ ഈ ഡിസ്റ്റൻസ് മാറിയാൽ എച്ചിൻ്റെ വിലയിൽ മാറ്റം വരുമോ ഇല്ല അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം എച്ച് ഈസ് റിലേറ്റഡ് ഓൺലി ദ ഹൈറ്റ് ഓഫ് ദ പോൾസ് That is, height would be same, whatever be the distance between the pole. Pole thamilla distance enda ayalum height ne baadhikkiyala. Ende maatre height vayittu bandha ullu. Only the height of the poles. Poles inda height vayittu maatrame h inu bandham ullu.